ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദുബായ് എക്സ്പോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എന്താ പറയാ ബില്യൺ ഡോളേഴ്സ് മുടക്കിയാണ് ദുബായ് എന്ന് പറയുന്ന ഈ ഒരു നഗരം എന്താ എക്സ്പോയിലേക്ക് എല്ലാ ആൾക്കാർക്കും എത്തിക്കാൻ വേണ്ടി മാത്രം പണിഞ്ഞ മെട്രോ സ്റ്റേഷൻസ് ആണ്. ഇതിപ്പോ നമ്മൾ ഞാൻ നിൽക്കുന്നത് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് മെട്രോ സ്റ്റേഷനിലാണ്. ഓരോ മെട്രോ സ്റ്റേഷനും ഓരോ തീം ഉണ്ടെന്ന് ഈ മെട്രോ സ്റ്റേഷൻ ഞാൻ കുറച്ച് കാണിച്ചു തരാം. പക്ഷെ ദുബായ് എക്സ്പോ 2020 മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഒരു ലെവലാണ്. എല്ലാ മെട്രോ സ്റ്റേഷനിലും ഫോമിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എസ്കലേറ്ററും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പുറത്ത് നല്ല പൊടും ചൂടും വെയിലും എല്ലാം കൂടിയാണ്, പക്ഷെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല ഇതാണ്. ഓരോ സെക്കൻഡ്സിലും എന്താ പറയുക, ദുബായ് നമ്മൾ എത്രത്തോളം പ്രിക്കോഷൻ എടുക്കുന്ന ഇതിൽ കൂടെ തന്നെ കാണാൻ പറ്റും. എന്താ എല്ലാം സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഓരോ 5 മിനിറ്റിൽ അവർ സാനിറ്റൈസ് ചെയ്ത് എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ പറയുക, ഈ നോൾ കാർഡാണ് യൂസ് ചെയ്യുന്നത് പഞ്ചിങ് ചെയ്യാൻ വേണ്ടി. ഇവിടെ കറക്റ്റിന് അവർ കൊടുത്തിട്ടുണ്ട് എന്താ പറയുക, സെൻട്രൽ പോയിന്റ് മെട്രോ സ്റ്റേഷനും പിന്നെ നമുക്ക് പ്ലാറ്റ്ഫോം 2 ആണ് എക്സ്പോ 2020 മെട്രോ സ്റ്റേഷൻ. ഇതിൻ്റെ ഫുള്ള് ഇൻറ്റീരിയറും എല്ലാം എത്ര നല്ലതായിട്ടാണ് അവർ ചെയ്തേക്കുന്നതെന്ന് നോക്ക്. മേളത്തുള്ള എന്താ പറയുക, ഈ ഒരു ലൈറ്റിങ്സും സെറ്റപ്പും എല്ലാം ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഈ ഫ്ലോറിങ് ആവട്ടെ, എന്തായാലും എന്താ പറയുക, അത്രയ്ക്ക് ക്ലീനാണ് ഇവരുടെ ഓരോ മെട്രോ സ്റ്റേഷൻസ്. അല്ലെ പ്രിഞ്ചിച്ചേ, ഓരോ മെട്രോ സ്റ്റേഷൻ്റെ ഇതും അത്രയ്ക്ക് ക്ലീനാണ്. അതേ കൂട്ടത്ത് കുറേ മെഷീൻസ് മെട്രോ സ്റ്റേഷനിലുണ്ട്. ഇതിപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഞാൻ പറയാം, നമ്മുടെ നോൾ കാർഡ് ഇവിടെ വെക്കുക, അന്നേരത്തേക്ക് ഇതിനകത്ത് സ്ക്രീനിനകത്ത് തെളിയും, സ്ക്രീൻ ഒന്ന് ടച്ച് ചെയ്താൽ മതി. പിന്നെ കാർഡ് ടോപ്പ് അപ്പ് എന്നും പറഞ്ഞ് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര രൂപയാണോ ടോപ്പ് അപ്പ് ചെയ്യേണ്ടത് ആ എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടത്തേക്ക് ബാങ്ക് നോട്ട് ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ, അതായത് ഇപ്പോഴത്തുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എല്ലാം നമുക്ക് ടാപ്പ് ചെയ്താൽ മതി. ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ പക്ഷേ എനേബിൾഡ് ആയിട്ടുള്ള എ ടി എം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക, പിൻ നമ്പർ അടിക്കുക, ഡയറക്റ്റ് നമ്മുടെ ഇത് റീചാർജ് ആവുന്നതാണ്. ഓൾറെഡി റീചാർജ് ചെയ്തേക്കുന്നതാണ്, കാരണം 10 ദിർഹം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ 30-day pass ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകും, അതുകൊണ്ട് എനിക്ക് റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാൻ ഇത് എക്സിറ്റ് ചെയ്യുന്നു. വളരെ എളുപ്പമാണ്, നോൾ കാർഡ് ജസ്റ്റ് ഇവിടെ ഇട്ടാൽ മാത്രം മതി. ഓക്കെ, ഇതോ അന്നേരം ഇവിടെ ഉണ്ട്. എക്സ്പോ 2020 പ്ലാറ്റ്ഫോം 2 വരുന്നത്. നമ്മളെന്തായാലും 2 പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. എക്സ്പോ 2020 എല്ലാ മെട്രോ സ്റ്റേഷനിലുള്ള പ്ലാറ്റ്ഫോം ഇതേ രീതിയിലാണ്. എന്താ, ഫുള്ള് ഡിജിറ്റൽ മോണിറ്റേഴ്സും എല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൻസിനും ചിൽഡ്രൻസിനും വേണ്ടി മാത്രമായിട്ടുള്ള ക്യാബിനാണ്. ഇതിനകത്ത് ഇതാ ഓൾറെഡി എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പം 1 മിനിറ്റിനകത്ത് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് രീതിയിലാണ് അവർ കാണിച്ചേക്കുന്നത്. ഇതാ ഇപ്പം ഇതിനകത്ത് മിന്നി നിൽക്കുന്നുണ്ട്. എക്സ്പോ 2020 ട്രെയിൻ ഇവിടെ ഇപ്പം വരും. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. നേരത്തെ ഒന്നും ഈ സ്റ്റേഷനിലൊന്നും ഒരുപാട് എന്താ പറയുക, തിരക്കും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാണ്. എല്ലാ ട്രെയിൻ ഫുള്ള് കുത്തി നിറഞ്ഞാൽ വരുന്ന ആൾക്കാരെല്ലാം എന്താ പറയുക, ഒരുപാട് ആൾക്കാരും എല്ലാം എക്സ്പോയിലേക്ക് പോവാണ്. ദൂരത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോ 2020 ഒരു ചെറിയൊരു പാർക്കിംഗ് സ്ലോട്ട്, ചെറിയൊരു പാർക്കിംഗ് സ്ലോട്ട് എന്നാണ് പറയുക. അന്നേരം ഇതാണ് എക്സ്പോ 2020 മെട്രോ സ്റ്റേഷൻ. ഇവിടെ മലബാർ ഗോൾഡിന്റെ പരസ്യം കറക്റ്റിന് കാണിച്ചേക്കുന്നത് എത്ര രൂപയാവും അറിയായിരിക്കും. ഇത് അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെങ്കിൽ തന്നെ ഈ സ്റ്റേഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത് ഭയങ്കര എന്താ പറയുക, അത്രയ്ക്ക് നല്ല രീതിയിലാണ്. തറയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ക്ലീൻ ആണ്. ഒരു എന്താ പറയുക, ഒരു സ്റ്റേഷൻ ആണെന്ന് തോന്നത്തില്ല ഇത് കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ. പ്രിഞ്ചുഷിന്റെ ഗോപ്രോ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രിഞ്ചുഷ് കുറേ കാര്യങ്ങൾ അതിനകത്ത് ഷൂട്ട് ചെയ്യും. നല്ല നല്ല എല്ലാ എന്താ പറയാ വീഡിയോസും എല്ലാ റോ ഫയൽസ് എല്ലാം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. എന്റെ ദൈവമേ, അതാ ഈ എന്താ പറയാ, ഈ ഒരു വോള് തന്നെ അവർ ചെയ്തേക്കുന്ന നോക്ക്, എന്ത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. മെട്രോ സ്റ്റേഷന്റെ ഔട്ട്സൈഡിലേക്ക് ഇറങ്ങുവാണ്. ഇവിടെ നമ്മള് പഞ്ച് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് പഞ്ച് ഔട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ ഇതാ ആദ്യമേ പ്രിഞ്ചുഷ് ഓൾറെഡി പഞ്ച് ഔട്ട് ചെയ്തു, ഞാനും പഞ്ച് ഔട്ട് ചെയ്തു. ഇതാ എക്സ്പോ സ്റ്റേഷനിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും അവർ ചെയ്തേക്കുന്നത് അത്രയ്ക്ക് എന്താ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ഫ്യൂച്ചറാണ് ഇവരുടെ തീം ഈ മെട്രോ സ്റ്റേഷനിൽ കൊടുത്തേക്കുന്നത്.
ഞങ്ങള് ഇന്ന് ഉച്ചക്കാണ് വന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അത്രയ്ക്ക് ആൾക്കാരുണ്ട്. ഞങ്ങൾ ഉച്ചക്ക് വരുമ്പോൾ കുറച്ച് ആൾക്കാരും തിരക്കൊക്കെ കുറയുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന്. ഈ ഒരു LED സ്ക്രീൻ തന്നെ കാണിച്ചേക്കുന്ന അത്രയ്ക്ക് ഹൈ ഡെഫിനിഷൻ ആയിട്ടാണ്. നമുക്ക് സാധാരണ ഒരിടത്ത് കൊടുത്തേക്കുന്ന രീതിയിലത്തെ ഒരു സ്ക്രീനോ ഒന്നുമല്ല. പിന്നെ മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ഈ ഒരു ക്ലീനിനെസ് അത്രയ്ക്ക് ഒട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അന്നേരം ഇന്നത്തെ ഈ ഒരു ചെറിയ ഒരു വീഡിയോ, അതായത് ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്, നമ്മുടെ എക്സ്പോ 2020 ഒരു ചെറിയൊരു തുടക്കം മാത്രം. ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒത്തുകൂടുന്ന ഏറ്റവും വലിയ എക്സിബിഷൻ മാമാങ്കത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ എക്സ്പോയിലുള്ള ഒരു ദിവസം കൊണ്ടൊന്നും എന്തായാലും തീരത്തില്ല. എന്താ പറയുക, ഒരു 10-30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്നാലാണ് നമുക്ക് മൊത്തം കാണാൻ പറ്റുന്നത്. എത്രത്തോളം നന്നാക്കും അത്രത്തോളം എല്ലാ വിഷ്വൽസും നിങ്ങളിലേക്ക് എത്തിക്കാം. എനിവേ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.